Welcome back. In the last class, we discussed about the string methods and list. Okay. Today, we are discussing about the built-in functions and list methods. Built-in function and list methods. List methods are the built-in functions. List methods are the discuss. Okay. The list methods. First one is LEN, in bracket, list. That is length. Count ചെയ്യാൻ gives the total length of the list. നമ്മൾ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൻ്റെ ടോട്ടൽ ലെങ്ത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെൻ ഉപയോഗിക്കുന്നത്. ദെൻ മാക്സ്, റിട്ടേൺ ഐറ്റം ഫ്രം ദി ലിസ്റ്റ് വിത്ത് മാക്സിമം വാല്യൂ. നമ്മളൊരു ഐറ്റം മാക്സിമം പിന്നെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമം വാല്യൂ ഏതാണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് മാക്സ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഒരു നമ്പേഴ്സാണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. നമ്പർ ഇപ്പോൾ നമ്മൾ 1, 2, 3, 4 വരെ കൊടുത്തു ഒരു ലിസ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ അത് മാക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം വാല്യൂ എത്രയാണ്, 4 ആണ്. ആ 4 എന്ത് ചെയ്യും, പ്രിൻറ് ചെയ്യും. ഓക്കെ. പിന്നെ നമുക്ക് സംശയം ഉണ്ടാവുക, നമ്മൾ ഒരു സ്ട്രിംഗ് ഒരു ക്യാരക്ടേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പം എക്സ് വൈ സെറ്റ് എ ബി ആൻഡ് സി ഡി എന്നുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ മാക്സിമം കൗണ്ടാണ് ചെയ്യുക. അപ്പം നമ്മൾ ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എ ബി സി ഡി പിന്നെ ബി സി എന്ന് പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് എക്സ് വൈ സെറ്റ് എന്ന് കൊടുത്ത്, ദെൻ എക്സ് വൈ സെറ്റ് ആണ് മാക്സിമം വാല്യൂ ആയിട്ട് എടുക്കുക. കാരണം എക്സ് വൈ സെറ്റ് എത്ര ഉണ്ട്, 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സ് വൈ സെറ്റ് ആണ് മാക്സിമം വാല്യൂ ആയിട്ട് എടുക്കുക. ദെൻ മിനിമം എന്ത് ചെയ്യാണ്, റിട്ടേൺസ് ദി ഐറ്റം ഫോർ ദി ലിസ്റ്റ് വിത്ത് മിനിമം വാല്യൂ. അതിൽ മിനിമം വാല്യൂനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ മാക്സിമം പറഞ്ഞാൽ അതേപോലെ. ദെൻ ലിസ്റ്റ് ബ്രാക്കറ്റിൽ സീക്വൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. കൺവേർട്സ് എ ടപ്പിൾ ഇൻ ടു ലിസ്റ്റ്, ഒരു ടപ്പിളിനെ ലിസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ലിസ്റ്റ് എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ദെൻ അപ്പെൻഡ് ആണ്. അപ്പെൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ആഡ് ആൻ എലമെൻറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ലിസ്റ്റ്. ഒരു ലിസ്റ്റിൻ്റെ ലാസ്റ്റിൽ എന്ത് ചെയ്യാൻ വേണ്ടി ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടി അപ്പെൻഡ് ഉപയോഗിക്കുന്നു. ക്ലിയർ റിമൂവ്സ് ആൾ ദി എലമെൻറ്റ് ഫ്രം ദി ലിസ്റ്റ്. ഒരു ലിസ്റ്റിൽ നിന്ന് എല്ലാ ഡാറ്റിനെയും റിമൂവ് ചെയ്യാൻ, എല്ലാ എലമെൻറ്റും റിമൂവ് ചെയ്യാൻ വേണ്ടി ക്ലിയർ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ദെൻ കൗണ്ട് ആണ്, റിട്ടേൺസ് ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിത്ത് ദി സ്പെസിഫൈഡ് വാല്യൂ. ഓക്കെ. കൗണ്ട് ഒരു ലിസ്റ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടി, സോറി, ഒരു ലിസ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സിലല്ല കൗണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ലിസ്റ്റിലെ ഒരു സ്പെസിഫൈഡ് വാല്യൂവിൻ്റെ എത്ര ഉണ്ട് എന്ന് എണ്ണ ചെയ്യാൻ വേണ്ടി. എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഒരു ഒരു ലിസ്റ്റിൽ ഫ്രൂട്ടിൻ്റെ ലിസ്റ്റാണ് വിചാരിക്കുക. അതിൽ ആപ്പിൾ, ചെറി, ബനാന എന്നൊക്കെ ഉണ്ട്. ദെൻ നമ്മൾ കൗണ്ട് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, കൗണ്ടിൻ്റെ ബ്രാക്കറ്റിൽ ആപ്പിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ ആപ്പിൾ എത്രണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് യൂസ് ചെയ്യുന്നത്. ദെൻ എക്സ്റ്റെൻഡ്, ഓൾറെഡി ഡിസ്കസ്ഡ് വെൽ, എക്സ്റ്റെൻഡ് ആഡ് ആൻ എലമെൻറ്റ് ഓഫ് ദി ലിസ്റ്റ് ടു ദി എൻഡ് ഓഫ് ദി കറണ്ട് ലിസ്റ്റ്. ഇറ്ററബിൾ ആയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്താ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി നമ്മൾ എക്സാക്ട് ബ്ലോക്ക് ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഇൻഡെക്സ്, റിട്ടേൺ ദി ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ് വിത്ത് ദി സ്പെസിഫൈഡ് വാല്യൂ. നമ്മൾ സ്പെസിഫൈഡ് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രൂട്ടിൻ്റെ ഒരു ലിസ്റ്റാണ് വിചാരിക്കുക, അതിൽ ഫസ്റ്റ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ബനാന കൊടുത്തിട്ടുണ്ട്, ദെൻ ചെറി കൊടുത്തിട്ടുണ്ട് വിചാരിക്കുക. ദെൻ ചെറിൻ്റെ പിന്നെ ഇൻഡെക്സ് കൗണ്ട് ചെയ്യണം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇൻഡെക്സ് എന്ന് കൊടുത്തിട്ട് പിന്നെ എന്താണോ ലിസ്റ്റ് ഫ്രൂട്ട് എന്നാണ് ലിസ്റ്റിൻ്റെ പേരെങ്കിൽ ഫ്രൂട്ട് ഡോട്ട് ഇൻഡെക്സ് ഇത് ബ്രാക്കറ്റിൽ എന്താണ് ചെറി എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ചെറി എത്രാമത്തെ ഇൻഡെക്സ് നമ്പർ ആണെന്നുള്ളത് കാണിക്കും. നമ്മൾക്ക് എന്താണ് മൂന്നാമത്തെ നമ്പറായിട്ടാണുള്ളത്. ദെർഫോർ നമ്മളെ ഇൻഡെക്സ് നമ്പർ എങ്ങനെയാണ്, 0, 1, 2 എന്നുള്ളതാണ് കാണുക. അപ്പം എന്ത് ചെയ്യും, ഇൻഡെക്സ് നമ്പർ 2 എന്നുള്ളത് എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. ഓക്കെ. ദെൻ ഇൻസേർട്ട് ആണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എലമെൻറ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടി ഒരു സ്പെസിഫൈഡ് പൊസിഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ഉപയോഗിക്കുന്നു. ദെൻ പോപ്പ്, റിമൂവ് ദി എലമെൻറ്റ് അറ്റ് ദി സ്പെസിഫൈഡ് പൊസിഷൻ. ഒരു സ്പെസിഫൈഡ് പൊസിഷൻ എന്ന് എന്ത് ചെയ്യാണ്, ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് പോപ്പ് യൂസ് ചെയ്യുന്നത്. ദെൻ റിമൂവ് ആണ്, റിമൂവ് ദി ഫസ്റ്റ് ഐറ്റം വിത്ത് ദി സ്പെസിഫൈഡ് വാല്യൂ. ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എവിടെയാണോ അതിൻ്റെ ഫസ്റ്റ് ഐറ്റം ലിസ്റ്റിൽ കാണുന്നത് അത് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് നമ്മൾ ഒരു ഫ്രൂട്ടിൻ്റെ ലിസ്റ്റിൽ ബനാന, സോറി, ആപ്പിൾ, ബനാന, ചെറി, ആപ്പിൾ എന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ആപ്പിൾ ഉണ്ട് അല്ലേ, രണ്ട് ആപ്പിൾ ഉണ്ട്. ആ രണ്ട് ആപ്പിൾ വരുമ്പോൾ ആ ആപ്പിളിന് ഫസ്റ്റ് ഏതാണോ ആപ്പിൾ വരുന്നത് അതാണ് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, റിമൂവ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ദെൻ കോപ്പിയാണ്, റിട്ടേൺ എ കോപ്പി ഓഫ് ദി ലിസ്റ്റ്. അതിൻ്റെ ഒരു കോപ്പി, എന്ത് ലിസ്റ്റിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ദെൻ റിവേഴ്സ്, റിവേഴ്സ് ഓർഡർ ഓഫ് ദി ലിസ്റ്റ്. ആ ലിസ്റ്റ് എന്ത് ചെയ്യും, റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ്റ് ചെയ്യുന്നു. ദെൻ സോർട്ട് ആണ്, സോർട്ട് ദി ലിസ്റ്റ്, ലിസ്റ്റിന് എന്ത് ചെയ്യണം, സോർട്ട് ചെയ്യണം. അതിന് ജസ്റ്റ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു 3 എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്, കൗണ്ടാണ്. ഓക്കെ, ഇവിടെ കൗണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റ് കൊടുത്തു, ആപ്പിൾ, ബനാന, ചെറി. എക്സ് ഈക്വൽ ടു ഫ്രൂട്ട് ഡോട്ട് കൗണ്ട് ചെറി, പ്രിൻറ് എക്സ് കൊടുത്തു. ഇവിടെ എന്താണ്, ചെറിയാണ് കൗണ്ട് ചെയ്യേണ്ടത്. ചെറിൻ്റെ ഇൻഡെക്സ് തന്നെ ചെറി എത്ര ഉണ്ട് എന്നതാണ് ഇത് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പം ചെറി എത്ര ഉണ്ട്, 1 ഉള്ളൂ അല്ലേ. അപ്പം എന്ത് ചെയ്യും, ആൻസർ വരുമ്പോൾ 1 എന്നുള്ളത് എന്ത് ചെയ്യും, പ്രിൻറ് ചെയ്യും.
കൗണ്ട് ചെയ്യുകയാണ്, ചെറിയ എത്ര എണ്ണം കൗണ്ട് ചെയ്യുന്നത്, ടോട്ടൽ ലിസ്റ്റിൻ്റെ എണ്ണമല്ല കൗണ്ട് ചെയ്യുന്നത്. അത് ഓൾറെഡി നമ്മൾ ലെങ്ത് എന്നുള്ളത് പറഞ്ഞു, ടോട്ടൽ ലിസ്റ്റിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യുന്നത്. ഇവിടെ കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു സ്പെസിഫൈഡ് വാല്യൂ എത്ര ഉണ്ട് എന്നുള്ളത് എന്താണ്, എലമെൻ്റ് എത്ര ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ, ഫ്രൂട്ട് ആപ്പിൾ ബനാന ചെറി, ദെൻ എക്സ് ഈക്വൽ ടു ഫ്രൂട്ട് ഡോട്ട് ഇൻഡെക്സ്, എന്താണ് ലിസ്റ്റിൻ്റെ പേര് അതാണ് കൊടുക്കേണ്ടത്. ഫ്രൂട്ട് ഡോട്ട് ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് ഇതിൻ്റെ ബാക്കിൽ ചെറി എന്ന് കൊടുത്ത് പ്രിൻ്റ് ഇൻഡെക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ചെറിൻ്റെ ഇൻഡെക്സ് നമ്പറാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ആപ്പിളിൻ്റെ ഇൻഡെക്സ് നമ്പർ തന്നെ 0, 1 and 2 ആൻസർ എന്തായിരിക്കും, 2 ആയിരിക്കും. ഓക്കെ, അത് ഇൻഡെക്സ് നമ്പർ, ഒരു സ്പെസിഫൈഡ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് റിവേഴ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ഫ്രൂട്ട് ഈക്വൽ ടു ആപ്പിൾ ബനാന ചെറി, ഫ്രൂട്ട് ഡോട്ട് റിവേഴ്സ്, ഇതാണ് ഇൻഡെക്സ്, ഫ്രൂട്ട് ഡോട്ട് റിവേഴ്സ്. ഓക്കെ, ലിസ്റ്റ് ഡോട്ട് റിവേഴ്സ് എന്നാണ് സാധാരണ എൻ്റെ സിൻടാക്സ് എഴുതുമ്പോൾ എഴുതുക. എന്നിട്ട് പ്രിൻറ് ഫ്രൂട്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് റിവേഴ്സ് ഓർഡറിൽ പ്രിൻറ് ചെയ്തിട്ടുണ്ടാവും, ചെറി ബനാന ആപ്പിൾ എന്ന രൂപത്തിൽ എന്തുണ്ടാവും പ്രിൻറ് ചെയ്തിട്ടുണ്ടാവും, അതാണ് എൻ്റെ ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ പ്രിൻറ് ചെയ്യുക. അതിൽ ഓൾറെഡി റിമൂവ്, അപ്പൻഡ്, പോപ്പ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ലിസ്റ്റ് ആൻഡ് ഫങ്ഷൻസ് എന്നാണ്, ലിസ്റ്റ് ആൻഡ് ഫങ്ഷൻസ്, ഒരു ലിസ്റ്റിനെ എങ്ങനെ ഫങ്ഷൻസിൽ യൂസ് ചെയ്യാം, ഫങ്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റിനെ ഫങ്ഷൻസിലേക്ക് കൊടുക്കാം. യു ക്യാൻ പാസ് ദി ലിസ്റ്റ് ടു എ ഫങ്ഷൻ, ദ ഫങ്ഷൻസ് ഗെറ്റ് ഡയറക്റ്റ് ആക്സസ് ടു ദി കണ്ടന്റ് ഓഫ് ദി ലിസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റിനെ ഫങ്ഷനിലേക്ക് കൊടുക്കാം, ആ ഫങ്ഷൻ എന്ത് ചെയ്യാം, ഈ കണ്ടന്റ് ലിസ്റ്റിലുള്ള കണ്ടന്റിനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. വെൻ യു പാസ് എ ലിസ്റ്റ് ടു എ ഫങ്ഷൻ, ദ ഫങ്ഷൻ ക്യാൻ മോഡിഫൈ ദ ലിസ്റ്റ്. നമ്മൾ ഫങ്ഷൻ ലിസ്റ്റിനെ ഫങ്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫങ്ഷൻ എന്ത് ചെയ്യാം, ഈ ലിസ്റ്റിനെ മോഡിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ദെൻ ചേഞ്ച് മെയ്ഡ് ടു ദി ലിസ്റ്റ് ഇൻസൈഡ് ദി ഫങ്ഷൻസ് ബോഡി ആർ പെർമനൻ്റ്. അതിൽ ഫങ്ഷൻ ബോഡിയിൽ വരുന്ന ചേഞ്ച് എന്തായിരിക്കും, അത് പെർമനൻ്റ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫങ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഡെഫ് എന്നുള്ളത് കൊടുക്കും, ദെൻ ലിസ്റ്റ് പ്രോ നമ്പർ, ഇതാണ് നമ്മളത് ഫങ്ഷന്. ദെൻ നമ്പർ ഡോട്ട് സോർട്ട്, സോർട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഏ സോർട്ട് ചെയ്യണം നമ്മൾ ഡോട്ട് സോർട്ട്. ദെൻ പ്രിൻറ് ലിസ്റ്റ് വിത്തിൻ ദ ഫങ്ഷൻ നമ്പർ, ആദ്യം എന്ത് ചെയ്യും, ലിസ്റ്റിനെ ആദ്യം എന്ത് ചെയ്യും, ഒന്ന് പ്രിൻറ് ചെയ്യും, വിത്തിൻ ദ ഫങ്ഷനിൽ ഒന്ന് പ്രിൻറ് ചെയ്യും. ദെൻ എൻ ഈക്വൽ ടു 8, 9, 1, 4, 2, 7, 3, 5, 6 പ്രിൻറ് ലിസ്റ്റ് ബിഫോർ ഫങ്ഷൻ കോൾ, ഫങ്ഷൻ വിളിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യാണ്, ഒന്ന് പ്രിൻറ് ചെയ്യാണ്. അവിടെ റിസൾട്ട് പ്രിൻറ് ചെയ്തിട്ടുണ്ടല്ലോ, ലിസ്റ്റ് ബിഫോർ ഫങ്ഷൻ കോൾ, സെയിം ലിസ്റ്റിന് എന്ത് ചെയ്യും, ഒന്ന് പ്രിൻറ് ചെയ്യും, 8, 9, 1, 4, 2, 7 പ്രിൻറ് ചെയ്യും. വീണ്ടാണ് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ഫങ്ഷനെ കോൾ ചെയ്യുന്നത്, ലിസ്റ്റ് പ്രോ എൻ. അപ്പോൾ ഫങ്ഷനിൽ പോയി അതിനെന്ത് ചെയ്യാണ്, സോർട്ട് ചെയ്തു. സോർട്ട് ചെയ്തതിന് ശേഷം ഒരു പ്രിൻറ് വരുന്നുണ്ടല്ലേ, ലിസ്റ്റ് വിത്തിൻ ദി ഫങ്ഷൻ, ലിസ്റ്റ് വിത്തിൻ ദി ഫങ്ഷൻ. സോ ഓൾറെഡി സോർട്ടായി കഴിഞ്ഞു, 1, 2, 3, 4, 5, 6, 7, 8, 9 ഓക്കെ കഴിഞ്ഞു. പിന്നീട് ഒന്നുകൂടി പ്രിൻറ് ചെയ്യാണ്, ലിസ്റ്റ് ആഫ്റ്റർ ഫങ്ഷൻ കോൾ, ഫങ്ഷൻ കോളിന് ശേഷം ലിസ്റ്റ് എന്തായി മാറിയിട്ടുണ്ടാവും, 1, 2, 3, 4, 5, 6 പെർമനൻ്റ്ലി എന്തായി, ആ ലിസ്റ്റ് ചേഞ്ച് ആയി. നമ്മൾ പറഞ്ഞ ബോഡി വന്നു കഴിഞ്ഞാൽ പിന്നെ പെർമനൻ്റ് ചേഞ്ച് ആയിരിക്കും എന്നുള്ളത്. ആ ലിസ്റ്റ് അതോടുകൂടി എന്തായി, പെർമനൻ്റ് ചേഞ്ച് ആയി മാറി. ഓക്കെ, ഇതാണ് ലിസ്റ്റ് ആൻഡ് ഫങ്ഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ട്രിങ്സിൻ്റെ ലിസ്റ്റിൻ്റെ മെത്തേഡ്സ്, ബിൽറ്റിൻ ഫങ്ഷൻസ് മെത്തേഡ്സും ആണ്. അതിൽ ഓരോ എക്സാമ്പിൾസ് നമ്മൾ കാണിച്ചു തന്നു, എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ദെൻ ലിസ്റ്റ് ആൻഡ് ഫങ്ഷൻസ് ആണ്, ഫങ്ഷൻസ് നമ്മൾ ചെയ്യാൻ ലിസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും, നമുക്കതിലേക്ക് പാസ് ചെയ്യുക. ആ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പെർമനൻ്റ് ചേഞ്ച് ആയിരിക്കും, ഫങ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് അബൌട്ട് ദി പൈത്തൺ ട്യൂപ്പിൾസ്. ഓക്കെ, താങ്ക് യു.